ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ലൂക്ക 22:17. 1300 നെതർലാൻഡിലെ ബ്രേദ നിയർവാട്ടിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഈ ഗ്രാമത്തിലെ ഒരു കർഷകൻ തൻ്റെ കൃഷിസ്ഥലത്ത് കിളയ്ക്കുന്നതിനിടയിൽ ഒരു മൺകട്ട എടുത്തുയർത്തിയപ്പോൾ അതിനടിയിൽ ഒരു കുസ്തോതിയും അത് തുറന്നു നോക്കിയപ്പോൾ കേടുപാടുകൾ ഒന്നും സംഭവിക്കാത്ത ഒരു തിരുവോസ്തിയും കണ്ടു. ഉടനെ തന്നെ ആ കാര്യം തൻ്റെ വികാരിയച്ഛൻ അറിയിച്ചു. വർഷങ്ങൾക്ക് മുൻപ് സ്പാനിഷ് പട്ടാള സമൂഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന നെതർലാൻഡിൽ നടന്ന യുദ്ധത്തിൽ ഒരു പട്ടാളക്കാരൻ തിരുവോസ്തി അടങ്ങിയ കുസ്തോതി ഈ ഇടവക ദേവാലയത്തിൽ നിന്നും മോഷ്ടിച്ച് കൊണ്ടുപോയത് അവിടെയുള്ളവർക്ക് അറിയാമായിരുന്നു. ഇക്കാലം അത്രയും യാതൊരുവിധ കേടുപാടുകളും കൂടാതെ മണ്ണിനടിയിൽ കിടന്ന ഈ അത്ഭുത തിരുവോസ്തിയെക്കുറിച്ച് കേട്ടവരിലെല്ലാം അത്ഭുതമാണ് ഉളവാക്കിയത്. അധികാരികളിൽ നിന്നും അനുമതി ലഭിച്ചതോടെ ആ അത്ഭുത തിരുവോസ്തി വളരെ ആഘോഷമായി ദേവാലയത്തിൽ കൊണ്ടുവന്ന് പരസ്യ ആരാധനയ്ക്കായി പ്രതിഷ്ഠിച്ചു. ആ ദേവാലയത്തിലുള്ള രേഖകളിലും ദേവാലയത്തിലെ ചുവർ ചിത്രങ്ങളിലും ഈ അത്ഭുതം യഥാർത്ഥമായിരുന്നുവെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. മണ്ണിനടിയിലും വിശുദ്ധിയുടെ നിറവ് നഷ്ടപ്പെടാതെ നിലകൊണ്ട പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചനം ഓർക്കാം. ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ലൂക്ക 22:17. വിശുദ്ധ മിഖായേൽ മാലാഖേ, കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അമ്മേ മാതാവേ, നിന്റെ നീലമേലങ്കിയാൽ ഞങ്ങളുടെ നാടിനെ പൊതിഞ്ഞു പിടിക്കണേ. തിരുകുരിശനാൽ ഈശോ നമ്മെ മുദ്ര വെച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.